പരിശുദ്ധ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശ്വാസം ക്ഷയിച്ചു പോകാനുള്ള മറ്റൊരു കാരണത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിരന്തരമായ സഹനങ്ങൾ കടന്നു വരാറുണ്ട്. അവൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദുരിതങ്ങളും സഹനങ്ങളും അടിക്കടി കടന്നു വരിക. പലരുടെയും തീവ്രമായി നിന്നിരുന്ന വിശ്വാസം പലപ്പോഴും ഈ സഹനങ്ങൾ മൂലം ക്ഷയിച്ചു പോകാനിടയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുക? എൻ്റെ ജീവിതത്തിൽ മാത്രം രോഗങ്ങളും ദുരിതങ്ങളും അടിക്കടി പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എന്താണ് എന്ന ചോദ്യം പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ആരാധിക്കുന്ന ദൈവം ക്രിസ്തു, അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക, 33 വയസ്സേ അവൻ ജീവിച്ചുള്ളൂ. ജന്മം മുതൽ മരണം വരെ ദുരിതങ്ങളും വേദനകളുമായിരുന്നു അവൻ്റെ കൂടെ പുറപ്പ്. അവനൊരമ്മയുണ്ടായിരുന്നു അവൻ്റെ കൂടെ, എന്നും ഈ അമ്മയുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും അതിനുശേഷവും സഹനങ്ങൾ മാത്രമേ അമ്മയ്ക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സഹനമെന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ള ഒന്നല്ല, എല്ലാ മനുഷ്യനും ലഭിക്കുന്നതാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ആ സഹനത്തെ രക്ഷാകരമായ കഷ്ടാനുഭവമാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ അവരുടെ കുരിശുകളെ രക്ഷാകരമായ കുരിശുകളാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന, പഴിച്ചു പോകുന്ന, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്ന ആധ്യാത്മികത ശരിയായ ആധ്യാത്മികതയല്ല. ദുരിതങ്ങളുടെ മധ്യത്തിൽ നിലവിളിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ശക്തി പ്രാപിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ആധ്യാത്മികൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ സഹനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളായി തീരാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.